നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാസ്മിൻ ജാഫറിന്റെ വീഡിയോ പല ആളുകളും അയച്ചിരിക്കുന്നുണ്ടായി. ജാസ്മിൻ എന്തോ കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആളുകളും അയച്ചു തന്നത്. കുഴപ്പമൊന്നുമില്ല, ജാസ്മിന് കേസൊക്കെ കൊടുക്കാനായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുത്തോളുക. നിയമത്തിന്റെ സാധ്യതകൾ എല്ലാ ആൾക്കാരും ഉപയോഗിക്കട്ടെ. പിന്നെ ഇന്നലെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മറ്റേ കൈസിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച വീഡിയോ ഒക്കെ ഞാൻ കാണുകയുണ്ടായി. കൈസ് എന്താണ് വീഡിയോയിൽ പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. കൈസ് പറഞ്ഞത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ആണെന്നുണ്ടെങ്കിൽ കൈസ് വീഡിയോ റിമൂവ് ചെയ്തത് നല്ലൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നി. ജാസ്മിൻ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് പറയാനാണ്? പണ്ടൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലല്ലേ, ഉപ്പ് തിന്നു കഴിഞ്ഞാൽ മറ്റേ വെള്ളം കുടിക്കേണ്ടി വരും. അപ്പൊ അതിനകത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എന്നെയും അതേപോലെ തന്നെ എനിക്കറിയാവുന്ന ആൾക്കാരെയും എൻ്റെ സ്നേഹിതരെയൊക്കെ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞ് നമ്മളൊരു സോറി പറഞ്ഞ് കണ്ടം വഴി അങ്ങോട്ട് ഇറങ്ങി ഓടുക, അതാണ് ഏറ്റവും നല്ലൊരു മാർഗം. പിന്നീട് അതിന് ന്യായീകരിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണികൾ കിട്ടും. ഇപ്പോൾ ജാസ്മിൻ്റെ കാര്യത്തിൽ തന്നെ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്. യൂത്ത് ഫേസ് എന്ന് പറയുന്ന ഒരു ക്രീം ഈ പറയുന്ന ആൾക്കാർ, ഞാനടക്കമുള്ള പൊതുജനം കണ്ടത് എവിടെ നിന്നാണ്? ഈ ഒരു വാർത്ത വന്ന സമയത്ത് ആ ഒരു വാർത്തയുടെ സൈഡിൽ കണ്ടതാണ്. ഇപ്പോൾ യൂത്ത് ഫേസ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അവിടെ കണ്ടത് എന്നുള്ളത് തെളിയിക്കേണ്ടത് ആ ഒരു കമ്പനിയുടെ ആൾക്കാരാണ്. ഇതെന്തിനാണ് ജാസ്മിൻ തല ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ജാസ്മിൻ അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടേ കാണിക്കുന്നു, അതുകൊണ്ടേ കാണിക്കുന്നു, ഇതുകൊണ്ടേ കാണിക്കുന്നു, എന്താവശ്യമാണ്? മിനിമം പ്രാക്ടിക്കൽ നോളജ് ഉള്ള ആൾക്കാർ ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണോ ഇത്? ഇപ്പം ഒരു ചാനലിൽ വന്ന ഒരു വാർത്തയാണ്, ഇതുപോലുള്ള ഒരു ക്രീം ഉപയോഗിച്ചിട്ട് ആളുകൾക്ക് വൃക്ക രോഗം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. യൂത്ത് ഫേസിൻ്റെ ഒരു ക്രീം ആ ഒരു ബ്രാൻഡ് നെയിമിൽ ഒരു പ്രോഡക്റ്റും സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ ജനം മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതാണോ? അല്ല, നമ്മൾ കണ്ടത് യൂത്ത് ഫേസ് ആണ്. അപ്പോൾ യൂത്ത് ഫേസിനെ കുറിച്ചിട്ടായി നമ്മളുടെ അന്വേഷണം. യൂത്ത് ഫേസ് എന്ന് പറയുന്ന ക്രീമിനെ കുറിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേയധികം ആളുകൾ അവർക്കുണ്ടായ സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവർക്കുണ്ടായ സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഈ ഒരു കമ്പനിയുടെ ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ യൂസ് ചെയ്തത് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആണെന്നുള്ളത്. എന്തുവാടെ, ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തപ്പി വാങ്ങേണ്ട ഗതികേട് ഇവിടെയുള്ള പൊതുജനത്തിനാണോ? അല്ല, അത് ഉണ്ടാക്കി വിൽക്കുന്നവനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. നിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തപ്പി കണ്ടുപിടിക്കലല്ല നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ പ്രോഡക്റ്റുകൾ ഈ ഒരു പേരിൽ വിൽക്കുന്നുണ്ട്. ആമസോണിൽ ബ്രാൻഡ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തുകൂടെ? നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റാണ് ഒറിജിനൽ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ കളഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ മറ്റേ വൃക്കയൊക്കെ നിനക്കൊക്കെ ചുമ്മാ ദാനം തന്നാണോ? അപ്പോൾ ഇതുകൂട്ട് കുറേ ഉടായ്പകൾ നിങ്ങളുടെ മാർക്കറ്റിംഗിൽ ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതേപോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് യൂത്ത് ഫേസ് ഒഫീഷ്യൽ COD അവൈലബിൾ ട്രസ്റ്റഡ് സെല്ലർ ഗ്യാരണ്ടീഡ് ഓൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് വല്ലാപ്പുഴ പട്ടാമ്പി എന്ന് പറഞ്ഞിട്ടേക്കുന്ന ഒരു പേജ്, ഏകദേശം ഒരു 23,000 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പേജിനകത്ത് ഞാൻ കണ്ട ഒരു വീഡിയോ ഇതാണേ. ഒരു വാട്സപ്പ് ഓട്ടോമേറ്റഡ് മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു ഫോർ കോൺടാക്ടിങ് യൂത്ത് ഫേസ്, 100% ഗ്യാരണ്ടീഡ് റിസൾട്ട്, നോ ഹാർഷ് കെമിക്കൽസ്, ഇമ്പോർട്ടഡ് UAE ഇമ്പോർട്ടഡ് ആണ് ഒറിജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പല ഇൻസ്റ്റഗ്രാം പേജുകളിലും ഇത് സെല്ല് ചെയ്യുന്നത്. ഇവരുടെ പേജിലെ വീഡിയോ ആണിത്. ആ ഒരു വീഡിയോയിൽ ഇമ്പോർട്ടഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മഹാരാഷ്ട്രയായി മാറുന്നത്? അപ്പോൾ മാർക്കറ്റിങ്ങിനകത്ത് എന്തൊക്കെയോ ഉടായ്പകളില്ലേ? ഇതെല്ലാം പൊതുജനത്തിൽപ്പെട്ട എൻ്റെയോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തമാണോ കണ്ടുപിടിച്ചിട്ട് നോക്കി വാങ്ങുക എന്നുള്ളത്? അല്ല, യൂത്ത് ഫേസിന്റെ ഒറിജിനൽ യാതൊരു കുഴപ്പമില്ല, ഇന്ത്യൻ ലേബിളിലാണ് വരുന്നുള്ളത്, അതിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇത് യൂത്ത് ഫേസിന്റെ പേര് നോക്കി വാങ്ങിക്കാനല്ല നമ്മൾ പറയുന്നത്, ഒറിജിനൽ നോക്കി വാങ്ങിക്കാണ്. ഇന്ത്യൻ ലേബിളിലാണ് വരിക, ഇന്ത്യൻ ലൈസൻസ് നമ്പറും കാര്യങ്ങളും ആ ബോക്സ് മേൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ രേഖാമൂലമുള്ള എല്ലാ പേപ്പേഴ്സും ഞങ്ങളുടെ ഷോറൂമിൽ കിടപ്പുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടാകുമ്പോൾ നമ്മളവിടൊക്കെ വന്നിട്ടുണ്ട്, അത് നോക്കി വെച്ചിട്ട് പോയതാണ്. ഓക്കെ, പിന്നെ ഇതിന് ചെക്കിങ് കാര്യങ്ങളും ഒരിക്കലും വരുത്തില്ല, ഒറിജിനൽ വാങ്ങിക്കുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ ഇത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലല്ലോ, ഇതിൽ കാണിക്കുന്നത് പേര് മാത്രമേ ഉള്ളൂ. ക്ലാസ് പഞ്ചിങ് ബോട്ടിലാണ്, അതിന്റെ എല്ലാ രേഖകളും ഞങ്ങൾക്ക് കാണിക്കാം. ഇതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരാണ്. ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുന്ന ആൾക്കാരെ തടയുക എന്ന് പറയുന്നത് നിങ്ങളുടെ പരിപാടിയാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, ഇപ്പൊ ജാസ്മിൻ ആണല്ലോ ഇപ്പൊ യൂത്ത് ഫേസിന്റെ മെയിൻ ആയിട്ടുള്ള ആള്, അപ്പൊ ജാസ്മിൻ അടുത്ത ദിവസം ചെയ്യേണ്ട എന്താണ്? ജാസ്മിൻ കൊണ്ടുവന്ന് കാണിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇതല്ല, അല്ലെങ്കിൽ അവരുടെ അടുത്തു നിന്ന് വാങ്ങേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇതല്ല. ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ഞങ്ങൾ പൊതുജനം കണ്ടിട്ടുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പലയിടത്തും ഞങ്ങൾക്ക് ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനിൽ നല്ല പേടിയുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരുടെ കാര്യത്തിൽ വലിയ പേടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ഒരു പ്രൊഡക്റ്റ് ഒറിജിനൽ പ്രൊഡക്റ്റും ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറഞ്ഞു തരണം. അതേപോലെ ഒറിജിനൽ പ്രൊഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് തമ്മിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അതേപോലെ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലാണല്ലോ ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അവിടെ അവർ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള അതേ ലാബിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ കാണിച്ചിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യേണ്ടതുണ്ട് ഇത് സേഫാണോ എന്നുള്ളത്. നമ്മളുടെ ഉത്തരവാദിത്തം അല്ലടേ. നിങ്ങളാണ് നിങ്ങളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി, നിങ്ങളുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി, നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അതേപോലെ ഭീഷണി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇൻഫ്ലുവൻസേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കിൻ വൈറ്റനിങ് പ്രൊഡക്റ്റുകൾ, പർട്ടിക്കുലർ ബ്രാൻഡ് ഒന്നും പറയുന്നില്ല, ഇങ്ങനെയുള്ള വൈറ്റനിങ് ക്രീമുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ്. നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. നാളെ ഒരാൾ അദ്ദേഹത്തിൻ്റെ വൃക്ക പോയി, അദ്ദേഹം ഒരു പരാതിയായിട്ട് വരികയാണ്, ജാസ്മിൻ ജാഫറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനി ന്യായമായിട്ട് അതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടാവും, ജാസ്മിനും പണിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുമ്മാ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കാതിരിക്കുക. ഇപ്പോൾ യൂത്ത് ഫേസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നല്ല പ്രോഡക്റ്റാണ് ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം, നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആളുകളെ വെളുപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല സന്തോഷം. സൈഡ് എഫക്റ്റ് ഇല്ലാതെ ആളുകൾക്ക് നിറം മാറ്റാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആണെന്ന് പറഞ്ഞാലും ആ ഒരു ഇൻസെക്യൂരിറ്റി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ തൊലി മാറണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ വാങ്ങി തേച്ചോട്ടെ, സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ലാബ് റിസൾട്ടാണ് നമുക്ക് കാണേണ്ടത്. അതേപോലെ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിത്തിൻ 2 ഡേയ്സ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഖാദർ കരിപ്പൊടി ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മെയിനായിട്ടുള്ളൊരു ചങ്ങനയാണല്ലോ. അപ്പം ഇയാൾ യൂത്ത് വേസിൻ്റെ എന്തോ ഷോപ്പിൽ വരുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ റാൻഡമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അയാൾ വന്നാലും വന്നില്ലെങ്കിലും ഖാദർ കരിപ്പൊടിയെ നിങ്ങളുടെ മറ്റേ ആ ഒരു ലാബും സെറ്റപ്പും ഒക്കെ ഒന്നുകൊണ്ടേ കാണിക്കുക. അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. ഇതിൻ്റെ പാക്കിങ് അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റേ മാനുഫാക്ചറിങ് അതേപോലെ തന്നെ അവിടെ പ്രൊഫഷണലായിട്ടുള്ള ലാബ് സെറ്റപ്പ് അവിടെയുള്ള ആൾക്കാർ ഇവരെയൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. വിത്തിൻ 3 ഡേയ്സ് അത് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. അങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. വെറുതെ ജാസ്മിനെയൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്, ജാസ്മിനെയൊക്കെ പിടിച്ച് മാറ്റിയേക്ക്, വെറുതെ വള്ളി പിടിക്കണ എന്നതിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിൽ വളരെ സുതാര്യമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. അതേപോലെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ജാസ്മിൻ്റെ വീഡിയോ ആഡ് ചെയ്തത് ശരിയായില്ല, എനിക്ക് മനസ്സിലായില്ല, അതിനെക്കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ ഒരു ക്രീം സെർച്ച് ചെയ്ത സമയത്ത് ആദ്യം വന്നത് ജാസ്മിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ജാസ്മിൻ്റെ വീഡിയോ എടുക്കണ്ട, വേറെ ആരുടെങ്കിലും വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കേണ്ട ആവശ്യം എനിക്കെന്താണ്? എനിക്കതിനെക്കുറിച്ചിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ആ ഒരു ക്രീമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആളുടെ വീഡിയോ എടുത്തു. ആ ഒരു വീഡിയോ ജാസ്മിൻ്റെ ചാനലല്ല, അത് വേറെ ചാനലിലാണ്, ജാസ്മിൻ സ്വന്തം ചാനലിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിനകത്ത് ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര സൂപ്പർ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ലൈസൻസ് ഉള്ള സട്ടിയിട്ടുള്ള ഈ ഒരു ക്രീമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് റിമൂവ് ചെയ്തത്? എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരും വാങ്ങി തേക്കട്ടെ. അവസാനമായിട്ട് പിന്നെയും പറയുകയാണ്, മറ്റേ കേസ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസേഴ്സിന് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞ ഓക്കെ. ഇതുപോലുള്ള ഒരു കാര്യം വാർത്താ മാധ്യമത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള റൈറ്റ് എല്ലാ ആളുകൾക്കും ഉണ്ട്. അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പക്വതയോടെ കാര്യങ്ങളെ പരിഗണിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. നന്ദി.